ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. സ്റ്റോറി സീരീസിൻ്റെ എപ്പിസോഡ് വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കഥ ഗ്രാനിൻ്റെയാണ്. ഗ്രാനി എന്തുകൊണ്ട് ഗ്രാനിയായി? എന്തിനാണ് ഗ്രാനി ഇങ്ങനെ കുട്ടികളിനെ പിടിച്ചിട്ട് പോകുന്നത്? ഗ്രാനി പണ്ടും ഇങ്ങനെ ആയിരുന്നു, അറിയത്തില്ല. ഈ കഥ ഫുൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ, ഗ്രാനി ചെയ്യുന്നത് കറക്റ്റാണോ അതോ അല്ലയോ. ലെറ്റ്സ് ഗോ ഗൈസ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പട്ടിണിപാവങ്ങളുടെ കുടുംബമുണ്ടായിരുന്നു. ഈ കുടുംബത്തിൽ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരച്ഛൻ, ഒരമ്മ, പിന്നെ ഒരു കൊച്ച്. അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് ആ ഫാമിലിക്ക് ആ കൊച്ചിന് സ്കൂളിൽ കൂടി വിടാൻ പറ്റിയിരുന്നില്ല. പൈസ ഇല്ലാത്തത് വളരെ വലിയ പ്രശ്നമായിരുന്നു ആ ഫാമിലിക്ക്. അത് കാരണം തന്നെ ആ കുടുംബത്തിലെ അച്ഛൻ ഏത് നേരവും കഞ്ചാവടിച്ച് നടക്കുകയായിരുന്നു. അച്ഛൻ്റെ ഈ കഞ്ചാവടിൻ്റെ ശീലം കാരണം ഉള്ള പൈസ കൂടി ഫാമിലിക്ക് കിട്ടാണ്ടാവുകയായിരുന്നു. ജീവിതം ഇങ്ങനത്തെ ഒരു പട്ടിണി അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ആ ചെറിയ കുട്ടീൻ്റെ അച്ഛൻ കുറേ പണം നിറഞ്ഞിട്ടുള്ള ഒരു ബാഗ് വീട്ടിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് പറയും, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥലം നമുക്ക് കാലിയാക്കിയേ പറ്റും. അമ്മയും മോളും ഭയങ്കര വലിയ രീതിയിൽ പാനിക്കാവും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഭർത്താവ് പറഞ്ഞത് കേട്ടല്ലേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഇവർ അച്ഛൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും. ആ കൊച്ചിൻ്റെ അച്ഛൻ ആ കൊച്ചിനെയും ആ കൊച്ചിൻ്റെ അമ്മനെയും ഒരു വിചിത്രമായ വീട്ടിലോട്ട് കൊണ്ടുവരും. ഈ വീട് ആക്ച്വലി ഒരു കാട്ടിൻ്റെ ഉള്ളിലായിരിക്കും. കുറേ വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു പോകും. പിന്നീട് ഒരു ദിവസം കുറേ ആൾക്കാർ മാസ്കൊക്കെ ധരിച്ചിട്ട് ഇവരുടെ വീട്ടിലോട്ട് കയറി വരും. ഇവർ കോവിഡ് മാസ്ക് അല്ല, മറിച്ച് ഒരു മങ്കി മാസ്കാണ് ധരിച്ചിരിക്കുക. മൂന്ന് പേരും കൂടി ആകെ ടെൻഷനിലായി കളയും. ഈ മാസ്കൊക്കെ ധരിച്ചതിൻ്റെ ഇടയിൽ ഒരാൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് മുഖം കാണിച്ച് നിൽക്കുന്നുണ്ടാവും. ഇയാൾ പറയും, എവിടറോ എൻ്റെ പൈസ, താൻ താടോ എൻ്റെ പൈസ. പെട്ടെന്ന് അച്ഛൻ പേടിച്ചു പോകും. കൊച്ചും അമ്മയും വളരെ വലിയ രീതിയിൽ ടെൻഷനാവാൻ തുടങ്ങും. അപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ പറയും, പൈസ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ എടുത്തിട്ട് വരാമെന്ന്. കൊച്ചിൻ്റെ അച്ഛൻ റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു ബേസ് ബോൾ ബാറ്റ് എടുക്കും. ആ ബേസ് ബോൾ ബാറ്റ് എടുത്തിട്ട് ഓടി വന്നിട്ട് മറ്റേ കോട്ടും സൂട്ടിട്ട് ആളുടെ തലയ്ക്കടിക്കും. ആ കോട്ടും സൂട്ടിട്ട് ആൾ അവിടെ തന്നെ മയങ്ങി വീണ് ഓൺ ദ സ്പോട്ട്. ഇതൊക്കെ കണ്ടിട്ട് അവിടെ മാസ്ക് ധരിച്ച ആൾക്കാർ ആ കൊച്ചിൻ്റെ അച്ഛനെയോ ആ കൊച്ചിൻ്റെ അമ്മനെയോ ആ കൊച്ചിനെയും വെടിവെക്കാൻ തുടങ്ങും. പക്ഷേ എങ്ങനെയൊക്കെയോ ആ കൊച്ച് അവിടെ നിന്ന് ഓടും. പക്ഷെ ആ കൊച്ചിൻ്റെ അമ്മയോ കൊച്ചിൻ്റെ അച്ഛനും ഓൺ ദ സ്പോട്ട് ഡെഡായി കളയും. ഈ കൊച്ച് കാട്ടിൻ്റെ നടുക്ക് കൂടെ കുറേ ഓടിക്കൊണ്ടിരിക്കും, കാരണം ആൾക്കാർ അവളുടെ ബാക്കിലുണ്ടാവും. പിന്നെ കുറേ ഓടി 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 ഈ കൊച്ചൊരു പോലീസുകാരനെ കാണും. ഭാഗ്യത്തിന് ഈ പോലീസുകാരൻ ഇവളുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ഈ കൊച്ച് ഇതൊന്നും തന്നെ പറയില്ല, കാരണം അവൾക്ക് പേടിയുണ്ടായിരുന്നു. പോലീസുകാരൻ കുറേ അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടാത്ത കാരണം അയാൾ ഈ കൊച്ചിനെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കും. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോകും. പിന്നെ ഈ കൊച്ച് 18 വയസ്സാകുമ്പോൾ അനാഥാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു വീടൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഹോട്ടലിൽ ഈ കൊച്ച് ഒരു സുന്ദരനായ പയ്യനെ പരിചയപ്പെടും. പിന്നീട് ഈ ചെറുക്കനും കൊച്ചും കൂടി കല്യാണം കഴിക്കും. ഇത്രയും കഷ്ടങ്ങൾ ഇരുന്നിട്ടും ഈ കൊച്ചിനെ എപ്പോഴും അച്ഛനമ്മനെ ഭയങ്കര കാര്യമായിരുന്നു. സോ ഇവള് കുറേ വർഷങ്ങൾക്ക് ശേഷം അവളുടെ പഴയ വീട്ടിലോട്ടേക്ക് തിരിച്ചു പോകും. അവിടെ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ കിടക്കുന്നുണ്ടാവും. അവൾക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങും. അവൾ തീരുമാനിക്കും, എൻ്റെ അച്ഛനമ്മ എൻ്റെ കൂടെ ഇരുന്നില്ല, പക്ഷെ ഞാൻ അച്ഛനമ്മരെ വീട്ടിലെങ്കിലും ഇരിക്കും. എന്നിട്ട് ഈ കൊച്ച് അവളുടെ ഭർത്താവായിട്ട് അവളുടെ പഴയ വീട്ടിലോട്ട് വരും. അവർ രണ്ടുപേരും അവിടെ വളരെ സുഖമായി ഇരിക്കും. അതിൻ്റെ ഇടയിൽ അവർക്ക് ഒരു കൊച്ചുമുണ്ടാവുന്നു. ആ കൊച്ചിൻ്റെ പേര് ഇവർ രണ്ടുപേരും ആഞ്ചലീന വയ്ക്കുന്നു. പിന്നീട് ഒരു ദിവസം ഈ കൊച്ചിൻ്റെ ഭർത്താവ് മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മരം അയാളുടെ മേളിൽ വീണ് അയാൾ അവിടെ മരണപ്പെടുന്നു. ഈ കൊച്ച് വീണ്ടും വളരെ ടെൻഷനിലാവുന്നു, കാരണം അവൾ ആരിനെയൊക്കെ സ്നേഹിക്കുന്നു അവരൊക്കെ അവളിനെ വിട്ട് പോകുമായിരുന്നു. പക്ഷെ എന്നാലും ആ കൊച്ച് ധൈര്യം കൈവിടത്തില്ല, കാരണം അവൾക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു, അവളുടെ കൊച്ച് ആഞ്ചലീന. പിന്നെ ഒരു ദിവസം അവരുടെ വാതിൽക്കൾ ഒരു സൈമൺ പറഞ്ഞ പയ്യൻ വരും. സൈമൺ പറയും, അവനാരുമില്ല ഈ ലോകത്തിൽ, അവനെ ആശ്രയം ഈ വീട്ടിലോട്ട് കൊടുക്കാമോ? ആ കൊച്ചിനെ വളരെ സന്തോഷമായിരിക്കും, കാരണം ഇപ്പോൾ ഈ രണ്ടുപേരടങ്ങുന്ന കുടുംബത്തിൽ ഒരുത്തൻ കൂടി വന്നിരിക്കുന്നു. സൈമണിന് ആഞ്ചലീന വളരെ ഇഷ്ടമായിരുന്നു. അവർ രണ്ടുപേരും വളർന്ന് വളർന്ന് ഇഷ്ടം കൂടി കൂടി അവസാനം ഈ കൊച്ച് അവർ രണ്ടുപേരുടെ കല്യാണം കഴിച്ചു വിടും. പിന്നീട് ഒരു ദിവസം അവർക്കൊരു കൊച്ചാവും. ആ കൊച്ചിൻ്റെ പേര് സ്ലെൻഡ്രീന എന്ന് വയ്ക്കും. സ്ലെൻഡ്രീന എന്നും ഈ കൊച്ചിനെ ഗ്രാനി ഗ്രാനി ഗ്രാനി, എൻ്റെ സ്വന്തം ഗ്രാനി ഗ്രാനി എന്ന് വിളിച്ചിട്ട് എപ്പോഴും ഈ കൊച്ചിൻ്റെ ബാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ കൊച്ച്, ഇപ്പോൾ ഗ്രാനി എന്നറിയപ്പെടുന്ന ഈ കൊച്ച് സ്ലെൻഡ്രീനയ്ക്ക് വളരെ കാര്യമായിരുന്നു. ഈ ഗ്രാനിക്കും സ്ലെൻഡ്രീന വളരെ കൂടുതൽ കാര്യമായിരുന്നു. എപ്പോഴും ഈ ഗ്രാനി ഒരു ടെഡ്ഡി ബിയർ സ്ലെൻഡ്രീനയ്ക്ക് കൊടുക്കും. സ്ലെൻഡ്രീനയ്ക്ക് 2 വയസ്സാകുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ഒരു പനി വരും. ഗ്രാനി അവളുടെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ ഡോക്ടർ പറയും, സ്ലെൻഡ്രീനയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ഇനി അധികം നാളുകളില്ല. അവൾ ഉടനെ തന്നെ, ഗ്രാനി വീണ്ടും വളരെ സങ്കടത്തിലാവും, കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും അവളിനെ വിട്ടു പോകാൻ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. പിന്നീട് സ്ലെൻഡ്രീനൻ്റെ മരണശേഷം ഗ്രാനി ഒരു പള്ളിയിൽ പോകും. ആ പള്ളിയിൽ വെച്ച് ഗ്രാനി ഈവൽ നണ്ണിനെ കാണും. ഈവൽ നണ്ണ് ഗ്രാനി കരയുന്നത് കണ്ടിട്ട് ഗ്രാനിൻ്റെ അടുത്ത് ചോദിക്കും, എന്തിനാ കരയുന്നത്? ഗ്രാനി ഫുൾ സങ്കടം അവളുടെ അടുത്ത് പറയും. ഈവൽ നണ്ണ് പറയും, ഗ്രാനിൻ്റെ ഈ വിഷമത്തിനുള്ള ഒരു സൊല്യൂഷൻ ഇവളുടെ അടുത്തുണ്ട്.
ഗ്രാനി വളരെ ഹാപ്പിയാവും. ഗ്രാനി ചോദിക്കും, ഈവിൽ നിന്ന് പറയൂ ഞാൻ എന്ത് ചെയ്യണം. സെൻഡ്രീനെയും ഗ്രാൻഡ് പെനിയും ഗ്രാനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനുവേണ്ടി ഗ്രാനിക്ക് രണ്ടുപേരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വരും. ഗ്രാനി വളരെ വലിയ സങ്കടത്തിലോ. പക്ഷെ ഗ്രാനിക്ക് സ്ലെൻഡ്രീനയുടെ അടുത്തും ഗ്രാൻഡ് പെൻ്റെ അടുത്തും വളരെ കൂടുതൽ സ്നേഹമായിരിക്കും. സോ ഗ്രാനി വിചാരിക്കും, ഗ്രാനിൻ്റെ മോള് സൈമണോ ആഞ്ചലീനെ ബലി കൊടുത്തിട്ട് ഗ്രാനി ഗ്രാൻഡ് പെയും സ്ലെൻഡ്രീനെ കൊണ്ടുവരും. കാരണം ആഞ്ചലീന ഗ്രാനിക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഈവിൽ നിന്ന് ഗ്രാനിൻ്റെ വീട്ടിലോട്ട് പൂജ ചെയ്യാൻ വരും. ഈവിലിൻ്റെ പൂജയിൽ ആഞ്ചലീനയും സൈമണിനെയും ബലി കൊടുത്തിട്ട് ഗ്രാനിൻ്റെ സ്ലെൻഡ്രീനെയും ഗ്രാൻഡ് പെയും തിരിച്ചു വരും. പക്ഷെ ഗ്രാനി വളരെ സങ്കടത്തിലായിരിക്കും. കാരണം ആഞ്ചലീനയും എന്തൊക്കെ പറഞ്ഞാലും ഗ്രാനിൻ്റെ മോള് തന്നെയായിരുന്നു. സോ ഗ്രാനി പറയും, എൻ്റെ ജീവൻ എടുത്തോളൂ, പക്ഷെ ആഞ്ചലീന എന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പം ഈവിലിൻ്റെ ഭയങ്കര സങ്കടമാവും. കാരണം ഗ്രാനി ഇത്രയൊക്കെ സഹിച്ചിട്ടും ഇവൻ്റെ കൂടെ ജീവിക്കാൻ ഗ്രാനിക്ക് ഒരു ഹൃദയവും ഇല്ല. അത് കാരണം ഈവിലിൻ ഗ്രാനിൻ്റെ പകുതി ജീവൻ എടുക്കും. അതൊരു വിചിത്രമായ ഒരു വിദ്യയാണ്. ഈ പകുതി ജീവൻ ഗ്രാനി ആഞ്ചലീനയ്ക്ക് കൊടുക്കും. അപ്പം ആഞ്ചലീന തിരിച്ചു വരും. പക്ഷെ ആഞ്ചലീന പ്രേതമായിട്ടുണ്ടാവില്ല. പകുതി ജീവൻ കൊടുത്ത കാരണം ആഞ്ചലീന തിരിച്ചു വരും. പക്ഷെ അവൾ പാരലൈസ്ഡ് ആയിരിക്കും. ഈവിലിൻ പറയും, ഗ്രാനിക്ക് ആഞ്ചലീനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവൾക്കൊരു ജീവൻ ദാനമായി നൽകേണ്ടി വരും. ഇത് കാരണമാണ് ഇന്നും ഗ്രാനി ഒരു ജീവൻ തേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗ്രാനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഗ്രാനിക്ക് ഗ്രാനിൻ്റെ മോളായ ആഞ്ചലീനൻ്റെ പകുതി ജീവൻ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഗ്രാനി ഗ്രാൻഡ് പാ സ്ലെൻഡ്രീന പിന്നെ ആഞ്ചലീന ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കും. സോ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. Do subscribe and like this video. Tata Shiryu.